ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുന സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ചരക സംഹിതയ്ക്ക് ചക്രപാണി രചിച്ചിട്ടുള്ള ഭാഷ്യം ഉപജീവിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തിവരുന്നത്. ദീർഘം ജീവിതീയം അധ്യായം ആണ് നാം കണ്ടുവരുന്നത്. അനിയതവും നിയതവുമായ തലത്തിൽ ആയുസ്സിനെ നാം കാണുകയായിരുന്നു. ഇനിയും അനിയതമായ ജീവിതം നയിക്കുന്നവർ പോലും രസായനം സേവിക്കുന്നുവെങ്കിൽ അവർക്ക് രസായനത്തിൻ്റെ ഗുണം കൊണ്ട് നിയതമായ ആയുസ്സിനെ കടക്കാം. അതായത് ഒരുവൻ ചില നിയന്ത്രണങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയനായി നെല്ലിക്ക സേവിക്കുന്നുവെങ്കിൽ അയാൾക്കയാളുടെ താരുണ്യം യൗവനം പുനരുദ്ധരിക്കുവാൻ കഴിയും. കഴിക്കുന്ന നെല്ലിക്കയുടെ അനുസരിച്ച് അനേകം സംവത്സരം ജീവിക്കാൻ ആയുസ് ലഭിക്കുകയും ചെയ്യും. ചികിത്സാശാസ്ത്രം ചരകം 3:1-3:9-14 പറയുന്നതാണ്. ബല്യമായ കർമ്മങ്ങൾ നിശ്ചയിച്ച ആയുസ്സിനെ അയാൾക്ക് കടക്കാനാവില്ല. ഫലത്തെ ആസ്പദമായി ചിലതരം കർമ്മങ്ങളെ മുൻചൊന്ന പോലെ നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റുള്ളവയെ സമയത്തെ ആധാരമായി അനിയതമെന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. അവ തമ്മിലുള്ള വ്യത്യാസത്തെ നിശ്ചയിക്കുന്നത് ഫലത്തെ ആധാരമാക്കിയാണ്. വിമാനസ്ഥാനം 3:35 ഇത് പറയും. മുൻജന്മങ്ങളുടെയും വർത്തമാന ജന്മത്തിൻ്റെയും ആധാരത്തിൽ കർമ്മഫലമാണ് ആയുസ്സിനെയും മരണത്തെയും രോഗത്തെയും ഔഷധത്തെയും നിശ്ചയിക്കുന്നതെങ്കിൽ ആയുർവേദ പ്രയോജനത്തിൻ്റെ പ്രസക്തി എന്താണ്? ഈ ചോദ്യത്തിനാണ് ചക്രപാണി വ്യാഖ്യാനത്തിൽ ഉത്തരം തേടുന്നതിന് ഏറ്റവും ശ്രമിച്ചിട്ടുള്ളത്. അതായത് പൂർവനിശ്ചിതമാണ് ആയുസ്സെങ്കിൽ പൂർവജന്മത്തിൻ്റെയും വർത്തമാന ജന്മത്തിൻ്റെയും ആധാരത്തിലുള്ള കർമ്മബലമാണ് ആയുസ്സിനെ തീരുമാനിക്കുന്നതെങ്കിൽ രോഗമുണ്ടാകുന്നതും പൂർവനിശ്ചിതമാണെങ്കിൽ അതുപോലെ തന്നെ മരണം പൂർവനിശ്ചിതമാണെങ്കിൽ പിന്നെ ഏത് രംഗത്താണ് ഔഷധം ഫലിക്കുക? ആയുർവേദമാകട്ടെ, ചക്രപാണി എഴുതുമ്പോൾ ആയുർവേദ ശാസ്ത്രത്തിൽ നിന്നാണ് എഴുതിയതെങ്കിൽ ഇന്ന് ഒട്ടു വളരെ ശാസ്ത്രങ്ങളുണ്ട്. ഒരു വിശഗ്വരൻ അത് പൂർവനിശ്ചിതമാണ് എന്നുറച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ എന്തിനാണ് ഈ മരുന്നെല്ലാം ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്? എല്ലാറ്റിൻ്റെയും കാരണം കർമ്മമാണെങ്കിൽ ആയുർവേദത്തിൻ്റെ ആവശ്യമില്ല. ഇന്നത്തെ ജീവിതകർമ്മങ്ങളുടെ യും കൂടി കാരണം മുജ്ജന്മകർമ്മങ്ങളാണെങ്കിൽ എന്തിനാണ് ഈ ആയുർവേദവും ശാസ്ത്രങ്ങളുമെല്ലാം? നിശ്ചയിച്ച വഴിയല്ലാതെ എങ്ങനെ സഞ്ചരിക്കും? ഈ വീക്ഷണകോണിൽ തീരുമാനിക്കുന്നതായാൽ
കേട്ടിടത്തോളം പൂർവജന്മകൃതവും അനിശ്ചിതവും ആയ അജ്ഞാതപൂർവ കർമ്മങ്ങളുടെ ഫലമാണ് അനിയതമായ ഈ ജീവിതം. ഇപ്പോൾ ശരിക്കും ഈ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിയാൽ നാം കേട്ടിടത്തോളം കാര്യങ്ങളെ വെച്ച് പൂർവജന്മകൃതവും അനിശ്ചിതവും യാതൊരുറപ്പുമില്ലാത്തത് ആയ അജ്ഞാതപൂർവ കർമ്മങ്ങളുടെ ഫലമാണ് അനിയതമായ ഈ ജീവിതം. അപ്പോൾ വർത്തമാന ജീവിത കർമ്മങ്ങളുടെ ഫലത്തെയും കൂടി പൂർവജന്മത്തിലെ അറിയാനാവാത്ത കർമ്മങ്ങളിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കും. എന്നാൽ അറിയാത്ത പൂർവകർമ്മങ്ങൾ മാത്രമാണ് ദൃശ്യമായ ഫലങ്ങളെ മുഴുവൻ ഉളവാക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയായാൽ മാനവ ജീവിതത്തിൻ്റെ സമസ്ത കർമ്മങ്ങളും നിലയ്ക്കും. വർത്തമാന ജീവിതത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് പൂർവകൃതത്തിന് പ്രാധാന്യം നൽകുന്നതായാൽ ദൃഷ്ടത്തിൻ്റെ അതുപോലെ തന്നെ ദൃഷ്ട അഗ്നിഹോത്രാദി കർമ്മങ്ങളുടെ ഒക്കെ ചിന്തയ്ക്ക് പ്രസക്തിയില്ലാതാണ്. ദൃഷ്ടത്തിലെ അദൃഷ്ടം അതും ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ദൃഷ്ടകൃതങ്ങളുടെ എല്ലാം മൂലം അദൃഷ്ടകർമ്മങ്ങളാണെന്നത് സ്വീകാര്യമാണ്. ഒരു അദൃഷ്ടകർമ്മം എല്ലാ ദൃഷ്ട കൃതങ്ങൾക്കും പിന്നിലുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ദൃഷ്ടം ത്വ അദൃഷ്ടമേവ തത്ര ഭവതി. ചില കർമ്മവാദികൾ അദൃഷ്ടകർമ്മങ്ങളെ മാത്രമാണ് ദൃഷ്ടകർമ്മങ്ങളുടെ കാരണമെന്ന് പറയുന്നു. ചിലരാകട്ടെ ദൃഷ്ടകർമ്മങ്ങൾ മാത്രമാണ് ദൃഷ്ടകർമ്മങ്ങൾക്ക് കാരണമെന്ന് ശഠിക്കുന്നു. അഗ്നിയുടെ അഥവാ ദൃഷ്ടകാരണം അഗ്നിയുടെ അധാദൃഷ്ടകാരണം ദൃഷ്ടമിച്ഛന്തി എന്ന ന്യായത്താൽ യാഗാഗ്നിയുടെ ദഹനാദികൾ പോലും സീതാവഹത്വ സ്ഫോടാദിയുടെ ദഹനാദികൾ ജനകത്വാദി അദൃഷ്ടകർമ്മങ്ങൾ കാരണമാണ്. അതുകൊണ്ട് കേവലം കർമ്മവാദികളുടെ ദൃഷ്ടകാരണത്വം വ്യാപ്തിഗ്രഹണാഭാവം കൊണ്ട് അദൃഷ്ട അനുമാനത്തോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് വിനയപൂർവം പറയാം ദൃഷ്ടവും അദൃഷ്ടവും കാരണമാണ്. ചിലപ്പോൾ ദൃഷ്ടത്തെ അദൃഷ്ടവും ചിലപ്പോൾ അദൃഷ്ടത്തെ ദൃഷ്ടവും അതിക്രമിച്ചു എന്ന് വരാം. ദൃഷ്ടമാണ് വർത്തമാനത്തിൽ നാം കാണുന്നത്, അദൃഷ്ടമാണ് പൂർവജന്മത്തിലേത്. പൂർവജന്മത്തിലെ അദൃഷ്ടം വർത്തമാനത്തിലെ ദൃഷ്ടകർമ്മങ്ങളെ ചിലപ്പോൾ അതിക്രമിക്കാം. വർത്തമാന ജന്മത്തിലെ ദൃഷ്ടകർമ്മങ്ങൾ പൂർവജന്മത്തിലെ അദൃഷ്ടത്തെയും അതിക്രമിക്കാം. ഒരുവൻ്റെ ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ ഒരുവൻ്റെ മരണത്തിന് കാരണമാകുമാറ് അദൃഷ്ടകർമ്മം പ്രബലമായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുസ്, ആരോഗ്യം, മരണം എന്നിവയെ സംബന്ധിച്ചിടത്തോളം ആയുർവേദം
പൂർണ്ണ പ്രയോജനകരമല്ല. അദൃഷ്ടം പ്രബലമായിരിക്കുകയും ദൃഷ്ടകർമ്മങ്ങളെയെല്ലാം അദൃഷ്ടം അതിക്രമിക്കുകയും അപരിഹാര്യമാകുമാറ് അദൃഷ്ടം നിലകൊള്ളുകയും ചെയ്യുമ്പോൾ കോശാന്തരങ്ങളുടെ വ്യാപാരങ്ങളിലെല്ലാം അദൃഷ്ടം പിടിമുറുക്കിക്കഴിഞ്ഞാൽ ദൃഷ്ടങ്ങളായ ഔഷധങ്ങളെ അവലംബിച്ച് അതുപോലെ തന്നെ ദൃഷ്ടകർമ്മങ്ങൾ കൊണ്ട് അദൃഷ്ടത്തെ മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ച് ഔഷധങ്ങളാലും ദൈവവ്യപാശ്രയത്താലും ചെയ്യുന്ന ആയുർവേദത്തിലെ കർമ്മങ്ങൾ പ്രയോജനപ്രദമാകണമെന്നില്ല. പൂർവജന്മത്തിൻ്റെ അദൃഷ്ടകർമ്മം മരണത്തെ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അവിടെയും മരണം ഉറപ്പാക്കുന്ന സമയത്തിനു മുമ്പ് ആയുർവേദത്തെ രോഗമുക്തിക്ക് വിജയകരമായി ഉപയോഗിക്കുവാൻ കഴിയേണ്ടതാണ്. ചക്രപാണി അസന്ദിഗ്ധമായാണ് ഈ ചിന്തകളെ പങ്കുവെക്കുന്നത്. അദൃഷ്ടകർമ്മം, പൂർവജന്മത്തിൻ്റെ അദൃഷ്ടം മരണത്തെ നിശ്ചയിക്കുവാൻ തക്കവണ്ണം പ്രാപ്തമല്ലെങ്കിൽ രോഗങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും നിലനിൽക്കുമ്പോൾ മരണം ഉറപ്പാക്കുന്നതിന് മുമ്പ് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന് ആയുർവേദത്തെ ഭംഗ്യം തരേണ ഉപയോഗിക്കാൻ കഴിയും. കർമ്മനിയത വിഭാഗം ഉള്ള സ്ഥലത്താവട്ടെ സർവദാ ആയുർവേദോപാദാനം പ്രയോജനകരമാണ്. യുഗനിയമിതമായ ആയുസ്സിൽ അത് നിശ്ചിതമാകയാൽ അത് അദൃഷ്ടകർമ്മത്താൽ നിയന്ത്രിച്ചിരിക്കുക കൊണ്ട് ചികിത്സിക്കാനാവില്ല. ആ ഭാഗത്തെയും ചരകാചാര്യർ ഭംഗിയായി എടുത്തു പറയുന്നുണ്ട്. സാമാന്യമായ ആയുസ്സിനെ ശരിയായ രസായന പ്രയോഗങ്ങളെ കൊണ്ട് വർദ്ധിപ്പിക്കാം. എന്നാൽ അതിനെ സ്വസ്ഥഹിതവും ആതുരരഹിതവുമായ സാധാരണ ആയുർവേദ ചികിത്സ കൊണ്ട് സാധ്യമല്ല. അതായത് സ്വസ്ഥഹിതമായ, സ്വസ്ഥന് ഹിതകരമായ രസായന പ്രയോഗങ്ങളെ കൊണ്ട് എങ്ങനെ വായുസ്സിനെ വർദ്ധിപ്പിക്കുവാൻ, ആയുസ്സിനെ ഉദ്ധരിക്കുവാൻ രസായനങ്ങൾ ഫലപ്രദമാണ്. സ്വസ്ഥന് ഹിതവും ആതുരഹിതവുമായ, ആതുരനായിട്ടുള്ളവന് ഹിതവുമായ സാധാരണ ആയുർവേദ ചികിത്സ കൊണ്ട് ആയുർദൈർഘ്യമേറ്റാൻ സാധ്യമല്ല. ഈ ആശയത്തെ ശാസ്ത്രകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ദീർഘമായി വിസ്തരിക്കേണ്ടതുമില്ല. ബ്രഹ്മണാഹി യഥാപ്രോക്തം ആയുർവേദം പ്രജാപതി ജഗ്രാഹ നിഖിലേ നാദ അശ്വിനൌ തുഷു നസ്തതഃ അശ്വിഭ്യാം ഭഗവാൻ ചക്ര പ്രദീപേ ദേഹ കേവലം ഋഷിപ്രോക്ത ഭരദ്വാജ തസ്മാ ചക്രമുപാഗമ.
ബ്രഹ്മണാഹി യഥാപ്രോക്തം ആയുർവേദം പ്രജാപതി ജഗ്രാഹ നിഖിലേ നദാവശ്വിനൗ തുഷുനസ്തദ അശ്വിഭ്യാം ഭഗവാൻ ചക്രഹ പ്രതിപേദേഹ കേവലം ഋഷിപ്രോക്തം ഭരദ്വാജസ്തസ്മശ്ചക്രം ഉപാഗമത്. ബ്രഹ്മാവ് പറഞ്ഞുകൊടുത്ത ഈ ആയുർവേദ ശാസ്ത്രം സമ്പൂർണമായും പ്രജാപതി വിധിയാം വണ്ണം മനസ്സിലാക്കി. അത് കഴിഞ്ഞ് പ്രജാപതിയിൽ നിന്ന് പ്രസ്തുത ശാസ്ത്രത്തെ അശ്വിനി കുമാരന്മാർ പഠിച്ചു, കേട്ടു പഠിച്ചു. അവരിൽ നിന്ന് ദേവേന്ദ്രൻ ആയുർവേദ ശാസ്ത്രത്തെ പഠിച്ചു. അതുകൊണ്ട് ഭരദ്വാജ മഹർഷി ആയുർവേദ ശാസ്ത്രത്തെ പഠിക്കുന്നതിനായിക്കൊണ്ട് ദേവേന്ദ്രൻ്റെ സന്നിധിയിലേക്ക് പോയി. ഇതാണ് ശ്ലോകത്തിൻ്റെ താല്പര്യം. ബ്രഹ്മാവിനാൽ യഥാപ്രോക്തമായ ആയുർവേദത്തെ പ്രജാപതി അഭ്യസിച്ചു. പ്രജാപതിയിൽ നിന്ന് അശ്വിനി കുമാരന്മാർ പഠിച്ചു. അശ്വിനി കുമാരന്മാരിൽ നിന്നാണ് ദേവേന്ദ്രൻ പഠിച്ചത്. ദേവേന്ദ്രൻ്റെ അടുക്കൽ നിന്നത് പഠിക്കുവാൻ ഭരദ്വാജ മഹർഷി ഇന്ദ്രസന്നിധിയിലേക്ക് പോയി. ഇത്രയുമാണ് താല്പര്യം. ഭരദ്വാജ മഹർഷിയെപ്പോലുള്ള ഒരാളിൻ്റെ ജിജ്ഞാസയെ ശമിപ്പിക്കുന്നതിന് ഇന്ദ്രനെപ്പോലുള്ള ഒരാളെ മാത്രമാണ് അതിന് സമർത്ഥനായി കാണുന്നത്. അതെങ്ങനെയെന്ന് ഈ ശ്ലോകം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ആയുർവേദത്തിൻ്റെ ആദിഗുരു ബ്രഹ്മാവാണ്. അദ്ദേഹത്തിൽ നിന്ന് ദക്ഷ പ്രജാപതി അതിൻ്റെ സമഗ്രത അല്പവും വിട്ടുപോകാതെ പരമ്പരാശ്രിതമായ വിജ്ഞാനത്തിന് കോട്ടമേതും വരാതെ പഠിച്ചു. അത് ഭാഗികമായല്ല, ദക്ഷൻ സ്വീകരിച്ചതും ദക്ഷപ്രജാപതിയിൽ നിന്ന് അതേ തലത്തിൽ അശ്വതീദേവന്മാർ വിദ്യ കരസ്ഥമാക്കി. ബ്രഹ്മാവിൽ നിന്നു മുതൽ ഇന്ദ്രൻ വരെ ഈ ശാസ്ത്രം അതിൻ്റെ പൂർണ്ണതയിലും പരിശുദ്ധിയിലും കൈമാറി വന്നു. അതിൻ്റെ ഒരു മാനബിന്ദുവിന് പോലും നഷ്ടമോ വൈകല്യമോ സംഭവിച്ചില്ല. ഊനാധിക്യ മിഥ്യാത്വമേതുമില്ലാതെ ഇന്ദ്രൻ ആയുർവേദ ശാസ്ത്രം അതിൻ്റെ പൂർണ്ണതയിൽ ഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഈ ആചാര്യന്മാർ തമ്മിൽ വ്യത്യാസമില്ല, ആചാര്യന്മാർ ഒന്നു തന്നെ. പരമ്പരയുടെ നിലനിൽപ്പ് വ്യക്തികളുടെ നാമരൂപങ്ങളിലില്ല. എത്രത്തോളം അവർ പരമ്പരയെ ആർജിച്ച അറിവ് പരിശുദ്ധമായിരിക്കുന്നു എന്നതിലാണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ ആദികർത്താവായ ബ്രഹ്മാവിൽ നിന്നും ഇന്ദ്രൻ വ്യത്യസ്തനാവുന്നില്ല. അതുകൊണ്ട് ഒരു ഗുരു എന്ന നിലയിൽ ഇന്ദ്രൻ തൻ്റെ പൂർവികന്മാരിൽ നിന്ന് അല്പവും വ്യത്യസ്തനല്ല. ആയുർവേദം അപ്രകാരമുള്ള ഒരു പരമ്പരയിലൂടെ കടന്നു വന്നത് അങ്ങനെയാണ്. യോഹി ഗുരുഭ്യ സമ്യക്കാദായ വിദ്യാംന പ്രയച്ഛത്യന്തേ വാസിഭ്യ സ ഖൽവണി ഗുരുജനസ്യ മഹദേനോ വിന്ദതി. ഗുരുക്കന്മാർ തന്ന വിദ്യയെ അതേപോലെ തൻ്റെ പരമ്പരയ്ക്കായി നൽകാത്തവൻ ഋണമുള്ളവൻ കടമുള്ളവൻ ആകുന്നു, അവൻ പാപിയായിത്തീരുകയും ചെയ്യുന്നു. ഇത് സർവശാസ്ത്രപ്രസിദ്ധമാണ് എന്ന് ഈ ശബ്ദവും പ്രയോഗിച്ചിരിക്കുന്നു. ഇന്ദ്രൻ തനിക്ക് ലഭിച്ച വിദ്യയെ നൽകുന്നതിന് യോഗ്യനായ ശിഷ്യനെ കാത്തിരിക്കുകയുമാണ്. ബ്രഹ്മാവിൽ നിന്നു മുതൽ ഇന്ദ്രൻ വരെയുള്ള പാരമ്പര്യത്തെ പറയുമ്പോൾ ബ്രഹ്മാവിനാരാണ് നൽകിയത്? ബ്രഹ്മാവ്
നാല് വേദങ്ങളിലും പരിനിഷ്ണാതനാകയാൽ ഈ ശാസ്ത്രം അപൗരുഷേയമാണ്, അത് തടസ്സമേതുമില്ലാതെ വന്നതാണ്. ഈ ശ്ലോകം മറ്റൊരു കാര്യത്തെയും നിർവഹിക്കുന്നുണ്ട്. പരമ്പരയെ ബ്രഹ്മാവിൽ നിന്നും ദക്ഷൻ, ദക്ഷനിൽ നിന്ന് അശ്വിനി കുമാരന്മാർ, അവരിൽ നിന്ന് ഇന്ദ്രൻ എന്നിങ്ങനെ പറയുമ്പോൾ മുറിയാത്ത പാരമ്പര്യത്തെ ചൂണ്ടിക്കാട്ടും. ബ്രഹ്മാവ് തുടങ്ങിയവർ പരിപാലിച്ച വിദ്യ എന്ന നിലയിൽ പരമ്പരയിലെ ശിഷ്യജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതിന് ഇത് ഉത്തേജജനകവുമാണ്, ഉത്തേജകവുമാണ്. ഉന്നതരും പ്രശസ്തരും ശമമുള്ളവരുമായ ആളുകൾ പഠിച്ചു എന്നതുകൊണ്ട് ആ വിദ്യയെ പഠിക്കുന്നതിനൊരാൾക്ക് താല്പര്യവുമുണ്ടോ? ഇത് വിമാനസ്ഥാനം 8:3 പറയും. ചുരുക്കത്തിൽ ഇന്ദ്രൻ ഉത്തമനായ ഗുരുവാകയാൽ ആയുർവേദ പഠനത്തിന് ഭരദ്വാജൻ ഋഷിമാരുടെ നിർദ്ദേശപ്രകാരം ദേവേന്ദ്രനെ സമീപിച്ചു എന്ന് സൂത്രം 9-19 വിഘ്നഭൂതായതാരോഗ പ്രാദുർഭൂതാ ശരീരിണം തപോപവാസാധ്യായന അധ്യയന ബ്രഹ്മചര്യവ്രതാഷ് നദാഭൂതേഷ്വനുക്രോശം പുരസ്കൃത്യ മഹർഷയ സമേതാ പുണ്യകർമാണ പാർശ്വേഹിമവദശുഭേ അംഗിരാജം അംഗിരാജമദഗ്നിശ്ച വസിഷ്ഠകശ്യപോ ഭൃഗു അത്രയോ ഗൗതമസംഖ്യം പുലസ്ത്യോ നാരദോ അസിതഃ അഗസ്ത്യോ വാമദേവശ്ച മാർക്കണ്ഡേയ അശ്വലായനൗ പരീക്ഷിൽ ഭിക്ഷുരത്രേയ ഭരദ്വാജക്കഭി ജലഹ വിശ്വാമിത്രസ്മരധ്യൗ ച ഭാർഗവശ്ചവനോഭിജിത്ത് വിഘ്നഭൂതായതാരോഗ പ്രാദുർഭൂതാ ശരീരിണം തപോ അപവാസാധ്യായന ബ്രഹ്മചര്യവ്രതായുഷം തദാ ഭൂതേഷ്വനുക്രോശം പുരസ്കൃത്യ മഹർഷയ സമേതാ പുണ്യകർമാണ പാർശ്വേഹിമവദശുഭേ അംഗിരാ ജമദഗ്നിശ്ച വസിഷ്ഠ കശ്യപോ ഭൃഗു ആത്രേയോ ഗൗതമസംഖ്യം പുലസ്ത്യോ നാരദോസിത അഗസ്ത്യോ വാമദേവശ്ച മാർക്കണ്ഡേയ അശ്വലായനൗ പാരിക്ഷിർ ഭിക്ഷുരാത്രേയു ഭരദ്വാജക്കഭിഞ്ജല വിശ്വാമിത്രാസ്മരധ്യൗ ച ഭർഗവശ്ചവനോഭിജിത് ഗാർഗ്യശാണ്ഡില്യഗൗഡില്യോന്യോ വാർഷിർദേവലകാലവൗ സാങ്കൃത്യോ വൈജവാഭിശ്ച കുശികോപാതരായണ ഗാർഗ്യശാണ്ഡില്യഗൗഡില്യോ വാർഷിർദേവലകാലവൗ സാങ്കൃത്യോ വൈജവാഭിശ്ച കുശികോപാതരായണ ബെഡിശരലോമാജ കശ്യപ്യകാത്യായനാവുഭൗ കാംഗായന കൈകശേയോ ദൗമ്യോ മാരിജക അശ്വഭൗ ശർക്കരക്ഷോ ഹിരണ്യക്ഷോ ലോകക്ഷപൈങ്കിരേവജ ശൗനക ശകുനേയശ്ച മൈത്രേയോ മൈമദായനിഹി വൈഘാനസാത്മാ ലഖില്യസ്തഥാ ചാന്യേ മഹർഷയ ബ്രഹ്മജ്ഞാനസ്യ നിധയോ ഉദയമന്യ നിയമസ്യ ച തപസസ്തേജസാദീപ്ത ഹൂയമാനായിവഗ്നയ സുഖോപവിഷ്ടാസ്തേ തത്ര പുണ്യം ചക്രു കഥാമിമം. മഹർഷിമാര് ഹിമവന്തത്തിൽ ഹിമവൽ പാർശ്വത്തിൽ ഒത്തുചേർന്നത് എങ്ങനെയാണെന്ന് ഈ
ശ്ലോകങ്ങൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ചരകം അതിൻ്റെ ആവിർഭാവത്തെയും അതിൽ ഋഷിമാർ എങ്ങനെയാണ് ചിന്തിച്ചത് എന്നതിനെയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഈ സത്യം നമുക്കുപദേശിച്ചു തന്ന മഹാപ്രഭുവായ ചരകൻ്റെയും അദ്ദേഹം ഏതൊരു സംഹിതയെ ക്രോഡീകരിച്ചുവോ ആ ആത്രേയനെയും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.